ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിരട്ട പുട്ട്. കൊള്ളി കൊണ്ടുള്ളതാ. അപ്പൊ നമുക്കതൊന്നും ഉണ്ടാക്കാം. നമുക്ക് ചിരട്ടപ്പൂട്ട് ഉണ്ടാക്കാനുള്ള സാധനം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? രണ്ട് കഷ്ണം കൊള്ളി എടുത്തുണ്ട്, ഒരു നാളികേരം ചെരുകിയത്, പിന്നെ അതേ ഒരു കപ്പ് അരിപ്പൊടി, പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്. ഈ കൊള്ളീനെ നമ്മൾ ഇതുകൊണ്ട് ചീവണം, ചീവിയിട്ടാണ് പൂട്ടുണ്ടാക്കണം. ഈ കൊള്ളിയുടെതിൽ ഇതെങ്ങനെ ചീവി ചീവിയിട്ട് നമ്മളത് അതിലാണ് പൊടി തിരുമ്പി പൂട്ടുണ്ടാക്കണം. അപ്പോൾ നമുക്ക് നിൽക്കണ്ടേ നമ്മൾ ചിരട്ടയിലാണ് പൂട്ടുണ്ടാക്കി ചിരട്ടപ്പൂട്ട്. അപ്പോൾ അതേ കണ്ട നമ്മുടെ കണ്ണൻ ചിരട്ട, ഇതിൻ്റെ മൊരിയൊക്കെ വരണ്ടി കളഞ്ഞ് ഈ മൂന്ന് കണ്ണും ഓട്ട തുളച്ചൊക്കെ കണ്ട. ഇത്തിരി വലിപ്പത്തിൽ ഓട്ട കിട്ടുന്ന വെച്ചാൽ പോലെ കമ്പിയൊക്കെ നമ്മൾ കത്തിച്ച് നല്ല പോലെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വട്ട വട്ടയും. ചിരട്ടയിൽ പൂട്ടുണ്ടാക്കിയ പൂട്ടിനൊരു വേറെ രസമാണ്. ഇതേ ഇപ്പം നമ്മുടെ കൊള്ളി ഇതേതമാതിരി ചീവി എടുത്തുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് കളയണം. ചാറ് വേണ്ട നമുക്ക്, കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ പൂട്ട് തിന്നാൻ നമുക്കൊന്നും വേണ്ട, ഈ കൊള്ളിയുടെ ഇത് മതി. പപ്പട പഴ വല്ലതും വേണമെങ്കിൽ കൂട്ടി തിന്നാം. അപ്പോൾ നമ്മുടെ കൊള്ളി ഇതേ ചീവി ഞാൻ കഴുകി ഇതിൻ്റെ പിഴിഞ്ഞെടുത്തു നല്ല പോലെ, ഇതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞ് കളഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരിപ്പൊടി ഇടണം. നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ടാൽ മതിയിട്ട് ഇതിലേക്ക് നനവ്. ഇത്ര എടുത്തു വെച്ചു എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഇടുന്നു വേണ്ട. അതിൽ ഇതേ കുറച്ച് അരിപ്പൊടി ഇട്ടു, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതേ കുറച്ച് നാളികേരം, പകുതി നാളികേരയിലിട്ട് കൂട്ടി പരിക്കാം. നമുക്കിതിൽ വെള്ളം, വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, ഇതിലുള്ള വെള്ളം മതി. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇടാമെന്ന് മാത്രമേ, ഇതിൽ വേണ്ട. ഇപ്പം നമ്മുടെ ഈ പൂട്ടിൻ്റെ നനവ് കണ്ട പാകമായി. ഇനി നമുക്കത് ഒത്തിരി നേരം ഇങ്ങനെ ഒന്ന് വെക്കണം, നല്ലതാണ്. ഒന്ന് കുതിരാം പൊടി, നമ്മുടെ പൊടി ഒന്ന് കുതിരും ഈ വെള്ളത്തിൻ്റെ നനവിൽ. ഉപ്പൊക്കെ പാകം, ഉപ്പും നാളികേരവും കൊള്ളിയും പൊടിയൊക്കെ കൂടി കൂട്ടി തരുമ്പോൾ. എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കത് പൂട്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൂട്ടിൻ്റെ പൊടിയുടെ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചിരട്ടയിൽ നാളികേരം ഇടണം. ഇതിലിപ്പോൾ ജീരകം വേണമെന്ന് വെച്ചിടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുമാതിരി നാളികേരം ഇട്ടിട്ട് ഇതേ ഇത് വാരി ഇടാം.
ചിരട്ടയിൽ അട്ടപ്പൂട്ട് ഉണ്ടാക്കണം. നമ്മുടെ വെള്ളം തേ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി നമ്മുടെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് തുണി ഇതിങ്ങനെ നനച്ച് പിഴിഞ്ഞിട്ട് ചിറ്റ അപ്പോൾ വേഗം ആവി വരും. അങ്ങനെ പൊതിഞ്ഞ് വെച്ച അപ്പോൾ ഇതൊന്ന് ഒന്ന് മൂടി വെക്കണം നല്ലതുകൊണ്ടോ. അപ്പോൾ അതേ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാവി അപ്പോൾ നമ്മുടെ പൂട്ട് ഇതേ വന്ന് വെന്ത് നല്ല പോലെ ആവി വന്ന് ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ ചിരട്ടക്കൊള്ളി പൂട്ട് റെഡി. ഇപ്പം നമുക്ക് ഇനിയും നമുക്ക് ഈ പൂട്ടുകളെല്ലതും ഇതുപോലെ ഇനി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കൊള്ളി ചിരട്ട പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. പിന്നെ എനിക്ക് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാത്തവർ അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.